നമസ്കാരം സേവ് ലക്ഷദ്വീപ് അതെ ലക്ഷദ്വീപ് തന്നെയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ പ്രധാന വിഷയം ഈ ലക്ഷദ്വീപിൻ്റെ കാര്യത്തെപ്പറ്റി ഈ മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളക്കാർക്ക് എന്താണ് ഇത്ര താല്പര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടായിരിക്കണമല്ലോ കാര്യം ഈ കേരളത്തിലാണ് ഈ ഭാരതത്തിൻ്റെ ഒരു പൊതു രീതിയിൽ നിന്ന് മാറി കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും എന്തിനാണേലും തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ളതല്ല ഇവിടെയുള്ള ചില ആളുകൾക്ക് അവർക്ക് അവരുടെ കയ്യിലുള്ള ധനം കൊണ്ട് അവരുടെ സ്വാധീനം കൊണ്ട് ഈ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടികളിലെ ചിലരെയൊക്കെ ഹൈജാക്ക് വെക്കാനും അവരുടെ ഹൈജാക്കി വെക്കാനും അവരുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് അഭിപ്രായ പ്രകടനമൊക്കെ നടത്തിക്കാനുമൊക്കെയുള്ള കഴിവുള്ള ഏക സ്ഥലമാണ് ഇപ്പോൾ നിലവിൽ കേരളം അതുകൊണ്ടാണ് ഈ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ അവർക്കിത്ര താല്പര്യം വരുന്നത് ലക്ഷദ്വീപിന് ഒരു എം പി ഉണ്ട് എൻ സി പിയുടെ എം പി ആണ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഫൈസൽ എന്നാണ് ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം വരെ ഈ ലക്ഷദ്വീപിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സേവ് ലക്ഷദ്വീപ് എന്നോ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ ഇടപെട ഇടപെടുന്നതിനെതിരെയോ ഒന്നും പറയുകയോ ഉണ്ടായില്ല പക്ഷേ ആദ്യമായിട്ട് ആ കാര്യങ്ങളിലെല്ലാം അഭിപ്രായം പറഞ്ഞത് നമ്മുടെ മലയാളികളായിട്ടുള്ള എം പിമാരും തോറ്റ ചില എം എൽ എമാരുമാണ് അതിൽ വി ടി ബൽറാം ഉണ്ട് ടി എൻ പ്രതാപനുണ്ട് അതേപോലെ തന്നെ ഒരു സിനിമ നടനായ ഉണ്ട് പൃഥ്വിരാജിന് ലക്ഷദ്വീപുമായിട്ടുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ലക്ഷദ്വീപിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അതുമാത്രമാണ് പൃഥ്വിരാജിന് ലക്ഷദ്വീപിനോടുള്ള ബന്ധം അദ്ദേഹം പറഞ്ഞത് വളരെ വിചിത്രമാണ് അതായത് ലക്ഷദ്വീപിലുള്ള ആളുകളോട് ചോദിക്കൂ അവരുടെ അഭിപ്രായത്തിന് മുഖവിലേക്കിടക്കൂ അവർ പറയുന്നത് വിശ്വസിക്കൂ എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജ് എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇതേ ഒരു ലോജിക് എന്തുകൊണ്ട് യു പിക്ക് പറ്റില്ല എന്തുകൊണ്ട് ഗുജറാത്ത് ഗുജറാത്തിനും പറ്റില്ല ഇതേ ഒരു ലോജിക്ക് അങ്ങ് കാശ്മീരിൽ സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ കാശ്മീരുകാർ എന്തായിരിക്കും പറയുക ആ പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന ഭൂരിപക്ഷമുള്ള ആൾക്കാർ പറയില്ലേ ഞങ്ങൾക്ക് പാകിസ്ഥാനോട് ചേരണമെന്നായിരിക്കല്ലേ അവിടെ ഒരു ഹിത പരിശോധന നടത്തിയാൽ കിട്ടുന്ന റിസൾട്ട് അത് സമ്മതിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് ആവുമോ ഓരോ കാര്യത്തിനും അങ്ങ് വടക്കോട്ട് നോക്കി ഓരോന്ന് കുറ്റം പറയുകയും അവർ ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യു പി കാരോട് ചോദിക്കൂ അല്ലെങ്കിൽ ഗുജറാത്തി പറയട്ടെ ഗുജറാത്തുകാർ പറയട്ടെ അവരുടെ കാര്യം എന്ന് പറയാറുണ്ടോ ഇല്ല ഇല്ലല്ലോ നിങ്ങളിവിടെ നിന്ന് കുറേ പേർ അങ്ങ് മജിസ്ട്രേറ്റ് കളിച്ച് ജഡ്ജിമാരായി നിങ്ങളങ്ങ് വിധി കല്പിക്കുകയല്ലായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് എന്തേ ലക്ഷദ്വീപിൻ്റെ കാര്യം വന്നപ്പോൾ ഇങ്ങനെ പറയുന്നത് ലക്ഷദ്വീപിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഒരു മതവിശ്വാസികളായതുകൊണ്ട് അവരെല്ലാം ആ ഒരു ആംഗിളിൽ തന്നെ നിൽക്കുമെന്ന ഉറപ്പ് കൊണ്ടാവില്ലേ മിസ്റ്റർ പൃഥ്വിരാജ് നിങ്ങൾ ഈ ഡയലോഗ് അടിച്ചത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് കാര്യം ഇന്ത്യയിൽ ഇതേപോലെ പല കാര്യങ്ങൾ നടക്കുമ്പോഴൊന്നും അപ്പോഴൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ബംഗാളിൽ ഈ അടുത്ത കാലത്ത് സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ നല്ല കലാപം അവർ നടത്തി മമതയുടെ തൃണമൂൽ കോൺഗ്രസ്സുകാർ നിങ്ങൾ അതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയതായിട്ട് ആർക്കും അറിയില്ല ഇസ്രയേലിൽ ഒരു മലയാളി വനിത ഹമാസ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു നിങ്ങൾ എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നോ ഇല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു മതവിഭാഗക്കാരുടെ കാര്യങ്ങൾ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല വാര്യംകുന്നത്തെ അഹമ്മദ് ഖാജിക്ക് ഈ കേരള ചരിത്രത്തിൽ എവിടെയാണ് സ്ഥാനമെന്ന് അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല താങ്കൾ പക്ഷേ അദ്ദേഹത്തിനെ വീരപുരുഷനാക്കിക്കൊണ്ട് ചിത്രം അത് അനൗൺസ് ചെയ്തപ്പോൾ അത് താങ്കളുടെ ഫേസ്ബുക്കിൽ കൂടി താങ്കൾ അതിനെ പിന്തുണയ്ക്കുകയുണ്ടായി താങ്കളാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് എന്ന് പറയുകയുണ്ടായി താങ്കൾക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അപ്പോൾ എന്തോ സ്ഥാപിത താൽപ്പര്യക്കാരുടെ പുറകെയാണ് കുറേ നാളായിട്ട് താങ്കളുടെ സഞ്ചാരം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെയുള്ള ടി എൻ പ്രതാപൻ്റെയും വി ടി ബൽറാമിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇനിയും ജയിച്ച് കയറണമെങ്കിൽ ഇതേപോലെ കുറേ ആൾക്കാരുടെയൊക്കെ വോട്ടും പിന്തുണയുമൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നമുക്ക് സാമാന്യ ജന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പൊതുവെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ദേശ താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്ക് പൊതുവേ മനസ്സിലായിരിക്കുന്ന ചില സംഗതികളുണ്ട് ഇവിടെ ഒരുപാട് വർഷം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത്തരക്കാർ ഏതെങ്കിലും ഒരു കാര്യവും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ സാമാന്യ ജനങ്ങൾ കരുതുന്നത് എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ ഏതെങ്കിലും കാര്യത്തിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ വിചാരിക്കുക അതിൽ എന്തോ നല്ലത് ഉണ്ട് നല്ലത് കാണും അതുകൊണ്ടാണ് ഇവർ ഇതിനെ എതിർക്കുന്നതാണ് കാലാകാലങ്ങളായിട്ട് പല കാര്യങ്ങളിലും ഇരട്ടത്താപ്പുകളാണ് ഇവർ കാണിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഇവരെ ഒന്നും അധികം ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ് എന്താണ് ഇപ്പോൾ പുതിയ പ്രശ്നം എന്ന് വെച്ചാൽ ലക്ഷദ്വീപ് പോലെ മനോഹരമായ ഒരു ദ്വീപ് നമ്മുടെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് അതിനെ മാലിദ്വീപ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള ദ്വീപുകളെ പോലെ ഒരു വിനോദസഞ്ചാരം അല്ലെങ്കിൽ ടൂറിസ്റ്റ് സഞ്ചാര കേന്ദ്രമാക്കി ഉയർത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നതാണ് അവിടുത്തെ പ്രധാന പോയിന്റ് ദ്വീപ് നിവാസികളുടെ എല്ലാം ജീവിത നിലവാരം ഉയരുന്ന അവരുടെ കയ്യിൽ തന്നെയുള്ള അല്ലെങ്കിൽ മറ്റ് മുടക്കുമതിലൊന്നും ഇല്ലാതെ തന്നെ തന്നെ തങ്ങളുടെ കയ്യിലുള്ള പ്രകൃതിയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാവുന്ന ഒരു സ്ഥലത്തിന് ഇത്രനാളും ചില സ്ഥാപിത താല്പര്യക്കാരുടെയൊക്കെ ആ ഇങ്ങനത്തിന് വഴങ്ങി അത് അങ്ങനെ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു ഇക്കാലം വരെ ഇന്ത്യ ഭരിച്ചിരുന്ന എല്ലാ സർക്കാരുകളും പക്ഷേ ഇതിൽ നിന്ന് മാറി എന്തുകൊണ്ടാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടി വന്നത് എന്ന് വെച്ചാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലക്ഷദ്വീപിനടുത്ത് വെച്ച് മൂവായിരം കോടിയുടെ മയക്കുമരുന്നും അതേപോലെ തന്നെ നൂറ് കണക്കിന് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും വെടിക്കോപ്പുകളും മറ്റു സ്ഫോടക വസ്തുക്കളുമൊക്കെ ഇന്ത്യൻ നേവി പിടിച്ചെടുക്കുകയുണ്ടായി ഇതേപോലെ പല തവണ ആവർത്തിക്കപ്പെട്ടു അപ്പോൾ ഈ ഇടത് ഇടത് പ്രൊഫൈലുകളും ഇടതുപക്ഷക്കാരും ഒക്കെ ഇങ്ങനെ അടിച്ചുവിടുന്ന ചില പ്രോപ്പകണ്ഠകളുണ്ട് ലക്ഷദ്വീപിൽ കുറ്റകൃത്യം ഇല്ലത്രേ മൂവായിരം കോടിയുടെ മയക്കു വരുന്നും ഇത്രയും ആയുധങ്ങളും ഇത്രയും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്ത ലക്ഷദ്വീപിൽ കുറ്റകൃത്യങ്ങളില്ല എന്ന് നിങ്ങൾ ആരോടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തത് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചില ഗോത്രവർഗ ഏരിയകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ചില ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലുമൊക്കെ ഇപ്പോഴും ഇതേപോലെ തന്നെയുണ്ട് കട്ട പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് നാട്ടുകാർ തമ്മിലോ അല്ലെങ്കിൽ അയൽപക്കക്കാരു തമ്മിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാറില്ല അവിടെ തന്നെ കൂടി പഞ്ചായത്ത് കൂടി അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു ഉസ്താദിൻ്റെ കീഴിൽ അവിടെ ചെന്ന് പരാതി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അദ്ദേഹം ഒരു തീർപ്പ് കൽപ്പിക്കും ആ പൊക്കോ എന്ന് പറഞ്ഞ് തിരിച്ച് വിടും ഇതൊന്നും പോലീസ് സ്റ്റേഷനുകളിൽ ക്രൈം റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യപ്പെടാൻ പെടാറില്ല അതുകൊണ്ടാണ് അവിടെ കുറ്റകൃത്യം കുറവാണെന്ന് എന്ന് തോന്നൽ ഉളവാക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മുതൽ ലക്ഷദ്വീപിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷം അവിടെ നിന്ന് നിരവധി കുറ്റകൃത്യങ്ങൾ പുറം ലോകത്തേക്ക് അറിയപ്പെട്ടു തുടങ്ങി അപ്പോൾ അതുവരെ അവിടെ നടന്നുകൊണ്ടിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ കോടതികളിലോ ഒന്നും എത്താറില്ലായിരുന്നു അവിടെ തന്നെ അവർ എന്താണോ തീർപ്പ് കൽപ്പിക്കുന്നത് അതിൽ ന്യായമോ അന്യായമോ അവിടെ നിൽക്കട്ടെ അവർ എന്തെങ്കിലും തീർപ്പ് കൽപ്പിക്കും അതും വാങ്ങി തിരിച്ചു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ഇത്തരം ചില കീഴ്വഴക്കങ്ങൾ അത് അനുവദിച്ചു കൊടുക്കാമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയുമുള്ള കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാഞ്ഞത് എന്ന് വെച്ചാൽ ഇതുവരെയും ഇതൊരു രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ആ ഒരു സുരക്ഷയ്ക്ക് വിഘാതമായിരുന്നില്ല ഈ കഴിഞ്ഞ കാലയളവ് വരെ അത് അവർ അവരുടെ ജീവിതചര്യമായിട്ട് അങ്ങോട്ട് പോകുന്നു അധികം അങ്ങോട്ട് കൈ കടത്തണ്ട എന്നുള്ളൊരു രീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി നമ്മുടെ ശത്രു ശത്രുക്കളുടെ കയ്യിൽ ഈ സ്ഥലം കിട്ടുകയോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വാസിക്കുന്നവരുടെ വസിക്കുന്നവരുടെ പിന്തുണ കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗതി എന്താവും സ്ഥിതി എന്താവും എന്നൊന്ന് ആലോചിച്ച് നോക്കുക ലക്ഷദ്വീപിലിൻ്റെ അടുത്ത് വെച്ച് മൂവായിരം കോടി രൂപയുടെ മയക്കുമരുന്നും ഇത്രയും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും മാരകായുധങ്ങളും പിടിച്ചെടുത്തപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഭയക്കണോ വേണ്ടയോ അവിടെയാണ് ഈ ചോദ്യം വരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് കേന്ദ്രം ഈ ലക്ഷദ്വീപിൽ ഇടപെടുന്നു എന്നതിൻ്റെ ചോദ്യവും ഉത്തരവും എല്ലാം ഈ സംഭവത്തിലുണ്ട് ഇനി ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ദേശസ്നേഹികൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും ഇത്ര കാലവും അവിടേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ചില കൈകടത്തലുകൾ നടത്തുന്നില്ലല്ലോ എന്ന് ഇപ്പോൾ എന്തുകൊണ്ട് നടത്തുന്നുവെന്ന് ഇത് തന്നെയാണ് കാര്യം ഇത് തന്നെയാണ് കാര്യം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ദേശത്തിന് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് മറയാക്കിക്കൊണ്ട് ലക്ഷദ്വീപിൻ്റെ മറയാക്കിക്കൊണ്ട് നമ്മുടെ ശത്രുക്കൾ ചെയ്യുമ്പോൾ നമ്മളത് കയ്യും കെട്ടി നോക്കിയിരിക്കണമോ എന്നതാണ് ചോദ്യം അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ലക്ഷദ്വീപിനെ ലോകം അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ വേണ്ടി അതിൻ്റെ ആദ്യപുടിയായിട്ട് അവിടെ മദ്യം അനുവദിക്കുക അനുവദിക്കുകയുണ്ടായി മുൻകാലങ്ങളിൽ അതൊരു ഡ്രൈ ലാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവിടെ മദ്യം ലഭ്യമല്ലായിരുന്നു പക്ഷേ നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമെന്ന നിലയ്ക്ക് അവിടെ നമ്മുടെ സൈനിക സാന്നിധ്യം ഉള്ള സ്ഥിതിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പട്ടാളത്തിലാണെങ്കിലും മറ്റ് സൈന്യത്തിലും എല്ലാ എല്ലാ ഇടങ്ങളിലാണെങ്കിലും കോട്ടയുണ്ട് അത് മദ്യം തന്നെയാണ് നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് സർക്കാർ തന്നെ മദ്യവില്പന നടത്തുമ്പോൾ ഈ മലയാളം തന്നെ സംസാരിക്കുന്ന ലക്ഷദ്വീപിൽ അത് പാടില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു ലോജിക്കുമില്ല ഇനി അത് ഒരു മതത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് ഈ വേണ്ട എന്ന് പറയുന്ന വെക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ ഒരു മതം മാത്രമല്ല ഈ ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്ന് ഓർക്കുക ഇതേപോലെ എത്രയോ മതങ്ങൾ വേറെയും നിരവധിയുണ്ട് അവരുടെയൊക്കെ താൽപ്പര്യങ്ങൾ അനുസരിച്ച് അവരുടെയൊക്കെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ നിയമങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അവസ്ഥ സ്ഥിതി എന്താവും എന്നുകൂടെ ചിന്തിക്കണം ഇപ്പോഴും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും കേന്ദ്രം ഈ ലക്ഷദ്വീപിൽ ഇടപെടാൻ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും രാജ്യവിരുദ്ധരായിട്ടുള്ളവർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉള്ളപ്പോൾ അവർ ഇതിനെ എതിർക്കും അവർ എതിർക്കുമ്പോൾ ഇടതുപക്ഷക്കാർ എത്രയോ കാലം കൊണ്ട് നമ്മൾ കാണുന്നതാണ് രാജ്യത്തിന് എന്തെങ്കിലും നല്ല ഒരു കാര്യം വരുമ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്തതായിട്ട് ഇന്ന് വരെയും നമ്മൾ കാണുന്നില്ല ഇവരുടെ തന്നെ ചില ആളുകൾ ഇത് തുക്കടെ 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 ഇന്ത്യ ആകണമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് പീസ് പീസ പീസാക്കി നടക്കണം ഇന്ത്യയെ പതിനാറ് കഷ്ണമാക്കി വിഭജിക്കണം എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്ന ടീമുകളാണ് ഇവരുടെ കൂടെയുള്ളവർ തന്നെ അപ്പോൾ ഇത്തരക്കാർ നമ്മുടെ ഇന്ത്യ ഇന്ത്യ ആയിട്ട് തന്നെ നിലനിർത്തും എന്ന് നമുക്ക് വിശ്വസിക്കാനാവുമോ അതേപോലെ തന്നെ വേറൊരു കൂട്ടരുണ്ട് സുഡാപ്പികൾ എന്ന് പറഞ്ഞ കൂട്ടർ മുസ്ലിങ്ങളല്ല അതിൽ തന്നെ കുറച്ച് തീവ്രമായിട്ടുള്ള മതം മാത്രം തിന്ന് ജീവിക്കുന്ന കുറേ മത അവരെഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളിലെ അതേ രീതി തന്നെ ലോകത്ത് നടപ്പാക്കണം എന്ന് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു കൂട്ടരെയാണ് പൊതുവെ സുഡാപ്പികൾ എന്ന് പറയുന്നത് അവർ നമ്മുടെ നാടിന് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എങ്ങനെയും ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ശത്രുക്കളുടെ കയ്യിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനായിട്ടും ആയിരിക്കും ഇവർ സപ്പോർട്ട് കൊടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ഥലം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് രാജ്യം ഭരിക്കുന്നവരുടെ കണ്ണ് എത്തുക തന്നെ ചെയ്യും ഇപ്പോഴും പറയുന്നു ലക്ഷദ്വീപിലുള്ള ജനങ്ങൾ ബഹുഭൂരിപക്ഷവും നല്ലവരാണ് നന്നായിട്ട് ജീവിക്കുന്നവരാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം തന്നെയാണ് പക്ഷേ അവരെ മറയാക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നടക്കുന്ന രാജ്യദ്രോഹികൾക്ക് കുടപിടിക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ വഴങ്ങിക്കൊടുക്കണം എന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലും വഴങ്ങിക്കൊടുക്കില്ല വേണ്ടിയാണ് ആദ്യത്തെ പടി എന്ന നിലയിലാണ് അതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാനുള്ള ആദ്യ പടി വെച്ചത് അങ്ങോട്ടേക്കുള്ള യാത്രാ നിയന്ത്രണമൊക്കെ മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലമാണെങ്കിൽ കൂടി അവിടേക്ക് പോവാൻ ഇന്ത്യക്കാരന് പോലും പ്രത്യേകിച്ച് പാസും മറ്റു കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഇനി പതുക്കെ പതുക്കെ മാറ്റും അവിടെ ടൂറിസ്റ്റുകൾക്ക് ചെല്ലാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തും തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ മദ്യം അവശ്യ ഘടകം തന്നെയാണ് ഈ മദ്യം കിട്ടാതെ വരുമ്പോഴാണ് ആളുകൾ മറ്റേ മയക്കുമരുന്നിലേക്കും മറ്റുള്ള കാര്യത്തിലേക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാവുമ്പോൾ അവിടെ മദ്യം അനുവദിച്ചു കൊടുക്കും ഇതിനെതിരെ ഇടതുപക്ഷക്കാർക്ക് പോലും എന്തെങ്കിലും പറയാൻ ന്യായം പറയാനുണ്ടോ എന്ന് തോന്നുന്നില്ല കാര്യം ഇവിടെ ആദ്യത്തെ ലോക്ക്ഡൗൺ സമയത്ത് മദ്യശാലകൾ അടച്ചിട്ട സമയത്ത് പോലും ഇവർ അത് തുറക്കണം എന്ന് പറഞ്ഞത് ഈ ന്യായം വെച്ചാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ മദ്യം ആവശ്യമാണ് എന്ന ന്യായം ഇടതുപക്ഷക്കാർ തന്നെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് അതേ അവർക്ക് ഇതേ കാരണം പറഞ്ഞുകൊണ്ട് അവിടെ അത് വേണ്ട എന്ന് പറയാൻ ആവില്ല ഇനി ഇത് മതത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ ഇതേ മതമുള്ള പാകിസ്ഥാനിലും യു എയിലും ഗൾഫ് ഒക്കെ വലിയ വലിയ ഹോട്ടലുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ മദ്യം അനുവദനീയമാണ് എന്നും കൂടെ ഓർക്കുക അവിടെയൊക്കെ പറ്റാവുന്ന കാര്യം നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയായിട്ടുള്ള ലക്ഷദ്വീപിൽ പറ്റ പറ്റില്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് അപ്പോൾ ഇതൊന്നുമല്ല ഇതിൻ്റെ കാതനായിട്ടുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കുക ലക്ഷദ്വീപ് കുറേ കാലമായിട്ട് മയക്കുമരുന്നിൻ്റെയും മാരക സ്ഫോടക വസ്തുക്കളുടെയും ഈ എ കെ ഫോർട്ടി സെവൻ പോലുള്ള മാരക ആയുധങ്ങളുടെയും അത് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഹബാണ് ലക്ഷദ്വീപ് അല്ലെങ്കിൽ അതൊരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധ അങ്ങോട്ട് ചെല്ലുകയും അവരുടെ കണ്ണ് എപ്പോഴും അതിൻ്റെ മേളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ ചില നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്യുന്നത് അതിനെതിരായിട്ടാണ് ഇപ്പോൾ ഈ ഉയർന്നു ഉയർത്തിക്കൊണ്ടുവരുന്ന സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ ഇത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല ഇവർക്ക് എല്ലാ കാലവും ജനങ്ങളെ പറ്റിക്കാനാവില്ല വെബ് ഡെസ്ക്